ഒരു സംഗതി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയുന്ന അതിപ്രശസ്തമായ കാര്യമാണ്, വലിയ രഹസ്യങ്ങളോ ഒന്നുമില്ല. എന്നാ അതിലൊരു കുഞ്ഞു കാര്യം, 1959 അതെ, ഞാനത് കഴിഞ്ഞിട്ട് പിന്നെയും 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ജനിച്ച്. അപ്പം ഇനി ഓരോന്നിനും ഇങ്ങനെ കൗണ്ടർ പറയേണ്ടടാ അവിടുന്ന്. എൻ്റെ ഹൃദയം ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ 59 ചെറുപ്പക്കാരൻ, തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു കവിതാ സമാഹാരം പുറത്തിറക്കുന്നു. തൃശ്ശൂർ കറണ്ട് ബുക്സാണ് ആ പുസ്തകം ഇറക്കുന്നത്. ആ പുസ്തകത്തിൻ്റെ പേര് ഞാറ്റുവേലപ്പൂക്ക. ഞാറ്റുവേലപ്പൂക്ക്, അതിലൊരു കവിത, ആ കവിതയുടെ പേര് അമലെ നീ വന്നപ്പോൾ. അമലെ നീ വന്നപ്പോൾ, വെറും 3 ദിവസം മുമ്പാണ് ഈ നിധി എൻ്റെ കയ്യിൽ കിട്ടുന്നത്. രാജേന്ദ്രൻ എടത്തുങ്കര എന്ന് പറയുന്ന മടപ്പള്ളി കോളേജിലെ ലെക്ചറാണ്, സാഹിത്യ വിദുഷിയാണ്, പ്രഭാഷകനാണ്, നിരീക്ഷകനാണ്, പഠിതാവാണ്. അദ്ദേഹം 3 ദിവസം മുമ്പാണ് ഈ നിധി കയ്യിലേക്ക് തന്നത്. ഇതൊന്ന് നോക്കൂ, എങ്ങനെയാണ് ഒരു കവിത സിനിമയിലേക്കൊരു പാട്ടായി പരിണമിക്കുന്നത് എന്നതിന് ഇതിൽ മേലെ ഇനി ഉത്തമ ഉദാഹരണമുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ ഇനി അതിൻ്റെ സസ്പെൻസ് ഒഴിവാക്കിയിട്ട് ആ കാര്യം ഇങ്ങനെ ചെയ്യാം. അപ്പോൾ വാക്കുകളുടെ വ്യത്യാസങ്ങൾ നോക്കാം. എത്ര മധുരമായ ശില്പമാക്കിയിട്ടാണ് തൻ്റെ തന്നെ കവിതയെ ആ ചെറുപ്പക്കാരൻ സിനിമയിലേക്ക്, അതേ ഗാനം എടുക്കപ്പെടുമ്പോൾ, ആ കവിത സിനിമയിലേക്ക് എടുക്കപ്പെടുമ്പോൾ അദ്ദേഹം തന്നെ എങ്ങനെയാണ് അത് റീറൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കുക. ആ ചെറുപ്പക്കാരൻ്റെ പേര് ഭാസ്കരൻ എന്നാണ്, പി ഭാസ്കരൻ കേട്ടോ. കവിത നിങ്ങൾക്ക് അറിയുന്ന വാക്കുകൾ തന്നെയാണോ എന്നൊന്ന് പരിശോധിച്ചു കേട്ടോ. ഒരു പുഷ്പം മാത്രം പറിക്കാതെ നിർത്തി ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കാനാ. ഒരു തന്ത്രി മാത്രം, ഒരു തന്ത്രി മാത്രം, അതിന്റെ സംഗീതത്തിന് വേണ്ടി മാത്രം ഈ നാടിന്റെ തിരുവിധിയിലൂടെ നടന്ന മറ്റൊരു ചെറുപ്പക്കാരന്റെ സംഗീതത്തെ ആശ്രയിക്കുകയാണ് കേട്ടോ. ഇദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് സാബിർ ബാബു, MS ബാബുരാജ്. 2 ചെറുപ്പക്കാരുടെ സംഗമമാണ്. അപ്പൊ സംഗീതം ഇത് കടമെടുത്തിട്ട് ആ കവിത എങ്ങനെയായിരുന്നു കാണിക്കാൻ കേട്ടോ. ഒരു തന്ത്രി മാത്രം തൊടുക്കാതെ വെച്ചു ഞാൻ ഒടുവിൽ നീ, ഒടുവിൽ നിനക്കാ ശ്രുതി പിടിക്കാൻ. ഒരു ഗാനം മാത്രം ഞാൻ പാടാതെ സൂക്ഷിച്ചു ഒടുവിൽ
അദ്ദേഹം തൊട്ടിട്ടില്ല. ഒരു മുറി മാത്രം, ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം അതികൂഢനന്നോടെ ആരാമത്തിൽ. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്, പക്ഷെ പാട്ടിലേക്ക് എത്ര ശില്പചാതിരിയോടെയാണ് അദ്ദേഹം അത് മാറ്റിയത് അല്ലെ നിതീഷ്? ശ്രദ്ധിക്കുന്നില്ലേ? മലർമണം മാഞ്ഞപ്പോൾ, അങ്ങനെ എഴുതിയിരിക്കുന്ന കവിത, മലർമണം മാഞ്ഞപ്പോൾ മറ്റുള്ള പോയപ്പോൾ മനതാരിൽ മാരിക്കാൻ മൂടിയപ്പോൾ മലർമണം മാഞ്ഞപ്പോൾ മറ്റുള്ള പോയപ്പോൾ മനതാരിൽ മാരിക്കാൻ മൂടിയപ്പോൾ കടലൊച്ചയില്ലാതെ കാൽച്ചിലം ഇല്ലാതെ കടലൊച്ചയില്ലാതെ കാൽച്ചിലം ഇല്ലാതെ കരതാരിൽ കത്തുന്ന തിരിയില്ലാതെ ഇരുളിൻ നടുവിലെ ചൂടുള്ള നെറ്റിയിൽ സ്പർശമേകാ സവിധത്തിൽ വന്ന സമയമിൽ സമ്മാനം സവിധത്തിൽ വന്ന സമയമിൽ സമ്മാനം സകലവും നീ മെല്ലെ തട്ടി നീക്കി സ്മിതമധുരാസ്യം ചിട്ടൻ കാതിൽ നീ മൃദുല മനോഹര മോദിയേവം മമ ചകുരത്തിനെ മണമുള്ളതാക്കുവാൻ മമ ചകുരത്തിനെ മണമുള്ളതാക്കുവാൻ മലർ വേണ്ട നീ
ശാന്തനിദ്രയെ മമ ശാന്തനിദ്രയെ മാടി വിളിക്കുക മമ ശാന്തനിദ്രയെ മാടി വിളിക്കുക മധുരമീരത്തിൻ്റെ മിടിപ്പ് പോരും മധുരമീരത്തിൻ്റെ മിടിപ്പ് പോരും മധുരമീരത്തിൻ്റെ മിടിപ്പ് പോരും ഒരു ഗാനം മാത്രം
Thank you.